ബിഗ് ബോസ് മലയാളത്തിൻ്റെ 4 സീസണുകൾ കഴിഞ്ഞിരിക്കുകയാണ്. 4-ാമത്തെ സീസണിലെ കാര്യങ്ങളാണ് ഏറ്റവും അധികം ചർച്ചകൾക്ക് കാരണമായത്. 24 മണിക്കൂറും ഷോ കാണിച്ചതിനാൽ ബിഗ് ബോസ് പ്രേക്ഷകരുടെ എണ്ണവും വർദ്ധിച്ചു. അതേസമയം ഇനിയൊരു സീസൺ വരികയാണെങ്കിൽ അതിൽ പ്രേക്ഷക പ്രതീക്ഷ നിലനിർത്തുന്ന മത്സരാർത്ഥികൾ കുറവായിരിക്കും. അതിന് കാരണമുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. കഴിഞ്ഞ സീസണുകളിലെ പ്രേക്ഷകരുടെ പിന്തുണ വെച്ച് നോക്കിയതനുസരിച്ച് റിവ്യൂവുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മല്ലു ടോക്സിലൂടെ രേവതി. ഇപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസിൽ യഥാർത്ഥ മലയാളി പ്രേക്ഷകരുടെ സ്വഭാവം കാണിക്കാൻ സാധിച്ചു. ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും തുടങ്ങി നിരവധി വിഷയങ്ങൾ ബിഗ് ബോസിലൂടെ പുറത്തേക്ക് വന്നു. പുരുഷന്മാരടക്കം പലരും അവിടെ സിഗരറ്റ് വലിച്ചെങ്കിലും പഴി മൊത്തം പെണ്ണുങ്ങൾക്കായിരുന്നു. പുറത്തും വലിയ രീതിയിൽ ചർച്ചയാക്കിയത് സ്ത്രീകളുടെ ദുശീലത്തെ പറ്റിയാണ്. 3-ാം സീസണിൽ വസ്ത്രധാരണത്തെ പറ്റി കമന്റ് ചെയ്യരുതെന്ന ഡിംപിളിന്റെ മാസ് കമന്റിന് വലിയ കൈയടിയാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ നിമിഷയമടക്കമുള്ളവരുടെ വസ്ത്രം മോശമാണെന്ന് ഇതേ ആളുകൾ തന്നെ പറഞ്ഞു. എന്തായാലും പ്രേക്ഷകരുടെ ഉള്ളിരിപ്പ് പുറത്തു കാണിക്കാൻ ബിഗ് ബോസിന് സാധിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ ഷോയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്നാൽ കുടുംബത്തിലുള്ളവർക്ക് പോലും സമാധാനം കിട്ടില്ലെന്ന കാര്യം വ്യക്തമാണ്. ഡെയ്സി ഡേവിഡിന്റെ പിതാവ് പങ്കുവച്ച കുറിപ്പ്: മകളുടെ മാനസികാവസ്ഥ ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് താനും എന്റെ ഭാര്യയുമെന്ന് താരപിതാവ് പറഞ്ഞത്. കാരണം ഡെയ്സിക്ക് പുറത്തുനിന്ന് ലഭിച്ചത് വളരെ മോശമായിട്ടുള്ള പ്രതികരണമായിരുന്നു. ആദ്യമായി സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫി കമ്പനി തുടങ്ങിയ വ്യക്തിയാണ് ഡെയ്സി. പക്ഷേ ബിഗ് ബോസിൽ പോയതിനെ തുടർന്ന് അവളുടെ അമ്മയെ വരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുകയാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് 5-ാം സീസണിലേക്ക് വരുന്നവരും പേടിക്കും. കാരണം അത്രയധികം സൈബർ ആക്രമണങ്ങളാണ് പുറത്തു നടക്കുക. അതൊന്നും തങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പുള്ളവരായിരിക്കും ഇനി വരിക. പേടിയുള്ളവരാണെങ്കിൽ അവർ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാതെ സേഫ് ഗെയിം കളിക്കണം. എന്തായാലും ബിഗ് ബോസ് 5-ൽ ഒരു രാജാവ് ഉണ്ടായേക്കുമെന്ന് താരം പങ്കുവെക്കുന്നു. ചിലപ്പോൾ അദ്ദേഹം ഗെയിം തിരക്കും, അതല്ലെങ്കിൽ ഗെയിമിലൂടെ ബിഗ് ബോസിനെ തന്നെ നിയന്ത്രിക്കേണ്ടതായി വന്നേക്കുമെന്നും രേവതി സൂചിപ്പിച്ചു.